ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു മീൻ പത്തിരിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ് പിന്നെ ഇത് കുറച്ച് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ട് കുഴച്ച് വെച്ചേക്കുക പിന്നെ വേണ്ടിയ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതിപ്പോൾ മീൻ എടുത്തേക്കുന്ന നെമ്മീനാന്നു നെമ്മീനകത്ത് എണ്ണ ചേർത്തേക്കുന്നതെന്ന് അറിയാവോ ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പ് ഇത്രയും പെരട്ടി എടുത്തേച്ച് ഒരു ഷാലോ ഫ്രൈ ആക്കി വെച്ചേക്കുക നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് സവാള ഒരു രണ്ട് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് പച്ചമുളക് അരിഞ്ഞതാണ് പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഇച്ചിരി തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതാ മല്ലിയില കുറച്ച് ഉപ്പ് കുറച്ച് നെയ്യ് ഒത്തിരി വേണ്ട പിന്നെ എൻ്റെ ഫേവറേറ്റ് കറിവേപ്പില ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ പാൻ ചൂടായതിന് ശേഷം എന്നാ ചെയ്യേണ്ടേ നമ്മൾ ആദ്യം കൂട്ടുണ്ടാക്കണം കൂട്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ഓപ്ഷനും കൂടെ ഞാൻ തരാം കൂട്ടിന് മുന്നേ ആയിട്ട് പറയുക നമ്മളിപ്പോൾ അരിപ്പൊടി ഈ പറഞ്ഞ പോലെ ഉപ്പും ഇടിയപ്പത്തിന് കുഴയ്ക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ കുഴച്ച് വെച്ചേക്കുക ഈ കുഴച്ച് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങായും കൂടെ ഇട്ട് കുഴയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റാണ് തേങ്ങായും ജീരകവും കൂടെ ചേർത്ത് അതൊന്ന് കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് തേങ്ങയും ജീരകവും സാധാരണ ഇടിയപ്പത്തിൽ ചേർക്കാറില്ല കാര്യം വെച്ചാൽ നമ്മൾ അച്ചിൽ വെച്ച് പിഴിയുമ്പോൾ അത് പോരുകയില്ല അതുകൊണ്ട് നമ്മളത് ചേർക്കാത്ത പക്ഷേ പത്തിരി ഒരട്ടി ഇതിനൊക്കെ നമ്മളത് ചെയ്യാറുണ്ട് പത്തിരി തന്നെ തിന്നണം പത്തിരി ശരിക്കും മറ്റേ സോഫ്റ്റ് പത്തിരിയാണ് പക്ഷേ ഇത് മീൻ പത്തിരി ആയതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടി തേങ്ങായും ജീരകവും കൂടെ ചേർക്കുവാന്നേലും ഉണ്ടല്ലോ ഇച്ചിരി നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതെല്ലാം നെയ്യും എല്ലാം ഉള്ളതല്ലേ അപ്പോൾ ഇത്രയും മതി ഇതിന് സ്വാദ് കൂട്ടാൻ വേണ്ടി ഞാൻ പറയുക ഒരു തേങ്ങയും ജീരകവും കൂടെ ചേർത്തോളൂ നല്ലതാണ് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി അത് കൂടുതൽ വേണ്ട എന്ന് വെച്ചാൽ അത് നല്ലോണം ഒന്ന് മൂക്കുകയും വേണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂക്കാനുള്ളതാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതായത് നമുക്ക് എരിവ് കണക്കാക്കണം തക്കാളി മാത്രം ഇപ്പം ഇടരുത് പച്ചമുളകും അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞാൽ ഒക്കുകയില്ല എരിവ് കണക്കാക്കി നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ മീൻ എന്തോരോ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അറിയാൻ മേല അതനുസരിച്ചുള്ള ചേർക്കുക ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ പച്ചമുളക് അന്ന് വെച്ച് ഇത് നല്ലോണം മൂപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുകയല്ലേ ബ്രൗൺ ആവണമെന്ന് ആക്കണ്ട എന്നാന്നോ ആ മീൻ സവാള ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഒന്ന് വെന്താൽ മതി ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് കൂട്ട് കാണുകയില്ല കൂട്ട് വേണം അതുകൊണ്ട് തന്നെ സവാള ഒന്ന് ചീത്താവാനും പാടില്ല പക്ഷേ കുറേ നേരം ഇരിക്കുമ്പോൾ ചീത്താവും നമ്മൾ മൂപ്പിക്കാതിരുന്ന അതുകൊണ്ട് അത് ആ ഒരു മൂപ്പ് വരികയും വേണം അറ്റ് ദി സെയിം ടൈം നമ്മുടെ പത്തിരി ഇച്ചിരി നേരം ഇരിക്കും രാവിലെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം വരെ ഒന്ന് കഴിക്കാൻ കൊടുക്കാനാണേൽ ചീത്തയാവാതിരിക്കുകയും വേണം അത് നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും എന്നാ ചെയ്യണമെന്നറിയോ വേവണം വെന്ത് അതിനകത്തെ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയാലേ ഇച്ചിരി നേരം അത് നമുക്ക് ഇരിക്കാനൊക്കെ തോളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും പിന്നെ ഈ ഉള്ളി ഒന്ന് ഇച്ചിരി വേഗം മൂക്കാനായിട്ട് ഒരു നുള്ള അതായത് ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നുള്ളൂ എന്നാന്നോ നമ്മൾ ഉപ്പിലിട്ട മീൻ വേവിച്ചേക്കുന്ന ഉപ്പ് ഉണ്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ കൂട്ടിനകത്തേ ഉള്ളൂ പക്ഷേ പത്തിരി മാവിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അന്നേരം നമ്മൾ ഇതിനകത്ത് കൂട്ടിനകത്ത് എന്തായാലും ഉപ്പ് വേണം പക്ഷെ ഞാൻ ഇപ്പം ഇടുകയല്ല കാര്യം എന്നാന്നോ മീനും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഉപ്പ് അങ്ങ് ഇച്ചിരി കൂടിപ്പോവും അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഉപ്പ് കൂടിയാൽ എരിവ് കൂടിയാൽ പുളി കൂടിയാൽ എല്ലാം മുന്നിട്ട് നിൽക്കുവാന്നേൽ ആ കറിയുടെ സ്വാദ് കാണുകയല്ലേ അത് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ അന്നേരം നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ ബാലൻസ് ചെയ്ത് ചേർക്കുക അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുകയല്ലേ ഇവിടെ എനിക്ക് പച്ചമുളകിൻ്റെ എരിവ് പറയാൻ ഒക്കുകയില്ല ഇത്ര സ്പൂണെന്നൊക്കെ പറഞ്ഞാൽ പറ്റുകയില്ല നമ്മൾ ആ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇന്ന ഇന്ന കാര്യങ്ങൾ ചേർക്കണമെന്ന് പറഞ്ഞുതരാമെന്നല്ലാതെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും കാര്യം നിങ്ങൾ എടുക്കുന്ന ഒരളവായിരിക്കും ഞാൻ എടുക്കുന്ന ഒരളവായിരിക്കും അന്നേരം ഉണ്ടല്ലോ പറഞ്ഞു നോക്കിയല്ല തക്കാളി ഒക്കെ ആണെങ്കിലും അതൊരു ഇച്ചിരി അങ്ങനെ കിടക്കുന്ന കാണാനാന്നല്ല എന്നാലും അതിനൊരു കൂട്ടുണ്ടാവത്തുള്ളൂ ഇല്ല കൂട്ട് കാണുകയില്ല ഇതിനകത്തോട്ട് ഒരു കുറച്ച് പെരിഞ്ചീരകപ്പൊടി അതായത് ഒരു അര മുക്കാൽ ടീസ്പൂണോളം ഇടാം
ഇതൊക്കെ ഒരു അളവാണേ ഞാൻ പറയുന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി മീനിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ചേർക്കാവുള്ളൂ പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി കുരുമുളക് പൊടിയും ഇതേപോലെ മീനിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി സവാള പച്ചമുളക് എല്ലാം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അത് മൂക്കുമ്പോഴത്തേക്ക് ഒരു മണമുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു രുചിയും കാണുകയില്ലെന്നാണ് എൻ്റെ ഞാൻ പറയുന്നത് കാര്യം വെച്ചാൽ ആ ഒരു ചൂട് എണ്ണയിലോട്ട് കറിവേപ്പില വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞാൽ പറ്റിയല്ല ഇനി ഇതിനകത്തോട്ട് അധികം വേണ്ടെന്ന് ഞാൻ പറയല്ലേ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ടൊമാറ്റോ ഇത്രയും കൂട്ടിന് ഞാൻ ഒരു നുള്ളുപ്പാണ് ഇട്ടേ അത്രയും പോരാന്നറിയാമല്ലോ അതുകൊണ്ട് എന്നാന്നോ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇടാവേ ഒരു ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എനിക്ക് പേടിയാ എന്നാന്ന് വെച്ചാൽ മീനിനകത്ത് ഉപ്പുണ്ടേ എന്നൊരു ഇത് ഇട്ടാൽ ഉക്കത്തില്ല ആ കറിവേപ്പിലയും പെരിഞ്ചീരകവും അതിൻ്റെ മേ ആ കുരുമുളകിൻ്റെയൊക്കെ നല്ല മണമുണ്ട് ഇതിനിപ്പോൾ പത്തിരി ഉണ്ടാക്കി കഴിക്കണമെന്നൊന്നുമില്ല നല്ല ചോറ് നല്ല ചൂട് ചോറും കാച്ചിമോരോ പുളിശ്ശേരിയോ എന്നതേലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് ഈ പറഞ്ഞ പോലെ മീൻ പത്തിരിയല്ലേ അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പോട്ടെ ഈ ഷാലോ ഫ്രൈ ചെയ്യുന്നതിനകത്തിനെന്നറിയോ അപ്പോൾ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനാ ഇതൊരു ഇച്ചിരി മുഴുത്ത കഷ്ണമാണ് അതല്ല നമ്മൾ കൂട്ടായിട്ട് വയ്ക്കുകയല്ലേ ഒന്നെങ്കിൽ നമുക്ക് പൊടിച്ചു വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞു വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ചെയ്ത് തന്നെയെന്ന് വെച്ചാൽ നമുക്ക് അറിയണ്ടേ മാത്രമല്ല നമ്മൾ പത്തിരി എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ആ മീനൊന്ന് കഴിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും മറ്റേ ആണെങ്കിൽ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങ് ഉടഞ്ഞു പോയാൽ കൊള്ളുകയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞേച്ച് ഒന്ന് നമ്മൾ ഈ പനീറൊക്കെ വറുത്തെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടൊന്ന് വറുത്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാനുള്ള ഒരു കാര്യവും കൂടെ പറഞ്ഞുതരാം മീനിൻ്റെ ഒരു സത്തിറങ്ങണമല്ലോ എന്നാലേ ആ കൂട്ടിനകത്തും കൂടി ആ മീനിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ അതിനാണ് ഒരു ഷാലോ ഫ്രൈ ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചിടാം വെള്ളം ഒന്നും ഒഴിക്കണ്ട കുറച്ച് സമയം കുറച്ച് നേരം നമ്മളിത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നേ ഇനി എഴുത്തേച്ചുണ്ടല്ലോ ഓ ഇതിനൊക്കെ ഒരു ആവി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ ഇപ്പം നിങ്ങളൊക്കെ ആലോചിക്കും ദൈവമേ ഈ കൊച്ചി ആവി എല്ലാം മണത്തേച്ചാൽ ഈ കൊതിയോടെയാണോ കൊടുക്കുന്നത് ഒന്നില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കറി വെക്കുമ്പോൾ അതിൻ്റെ രുചി കിട്ടുന്ന അതിൻ്റെ മണത്തിൽ കൂടിയാണ് ആ മണത്തിൽ കൂടെ കിടുമ്പോൾ ഞാൻ ഇപ്പം നമ്മൾ പരീക്ഷ എഴുതിയേച്ച് പേപ്പർ കൊടുക്കാൻ സമയം നമ്മൾ ആലോചിക്കല്ലേ ആ ഞാൻ എല്ലാം എഴുതിയത് കറക്റ്റാണ് എന്ന ഒരു മനസ്സ് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ എനിക്ക് കൊതിയുണ്ട് എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ടേ ഇപ്പോൾ കൂട്ട് കുറച്ചായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഏറ്റവും ചെറിയ സ്പൂണ് ഏത് നമ്മുടെ വീട്ടിലുണ്ടോ ആ സ്പൂണിന് ഒരു സ്പൂൺ നെയ്യ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലി ഇനി ഇതിലിട്ട് ഒരുപാട് ജോലിയൊന്നും ചെയ്യണ്ട ഇതിനെ അങ്ങ് ഓഫ് ചെയ്താൽ മതി നെക്സ്റ്റ് അടുപ്പ് കത്തിക്കേണ്ടത് എന്നാണെന്നറിയോ നമ്മുടെ അപ്പച്ചെമ്പ് ചൂടാക്കാനാ അതിനകത്തോട്ടാണ് നമ്മൾ പത്തിരി ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് അതായത് ഈ പറഞ്ഞ പോലെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇലയപ്പം അല്ലാതെ ആദ്യം ഫസ്റ്റ് നമ്മളൊന്ന് പരത്തിയേച്ച് ഇലയപ്പത്തിനൊക്കെ പരത്തുന്ന കൂട്ട് പരത്തിയേച്ച് അതിൻ്റെ മേളിൽ കൂട്ട് വയ്ക്കുക കൂട്ടിൻ്റെ മേളിൽ ഒരു ഇലയപ്പത്തിനും കൂടെ നമ്മൾ മാവ് പരത്തുന്ന പോലെ പരത്തിയേച്ച് അതിൻ്റെ മേളിലോട്ട് കൂട്ടിൻ്റെ മേളിൽ അത് കമത്തിയേച്ച് ഇതിനകത്ത് വെച്ച് ആവി കയറ്റി എടുക്കുക ചെയ്യുക അതല്ല ഇലയപ്പം പോലെ കുഞ്ഞും സോഫ്റ്റുമായിട്ട് ചെയ്യാനാണെങ്കിൽ ഒറ്റ ഇലയിൽ ഇലയപ്പം പോലെ മടക്കിയെടുത്തേച്ചാൽ മതി ഇപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാട്ടിയ ഇല വേണ്ട അല്ലാതെ ഒരു ഇല മതി ഇതിനകത്തോട്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നെയ്യ് തൂത്തേച്ച് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി എണ്ണ തൂത്തേച്ച് ചെയ്യാം നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ നല്ല മണവും രുചിയും വരും എണ്ണയാണെങ്കിൽ രുചിക്കുറവൊന്നും വരികയില്ല പക്ഷേ ഇലയപ്പം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പത്തിരി എന്നൊക്കെ പറയുമ്പം ഏറ്റവും കൂടുതൽ മലബാസായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ആ ടേസ്റ്റ് നമ്മളായിട്ട് കളയണ്ട
കുറച്ച് പരത്താവോ അത്രയും കട്ടി കുറച്ച് പരത്തുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് അന്നേച്ച് ഇതിന്റെ മേലിൽ ഈ കൂട്ട് വെക്കാം ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ സെയിം ഇതേപോലെ ഒരു പത്തിരി ഉണ്ടാക്കിയിട്ട് നിറച്ച് ആ ഫുൾ ആ പത്തിരിക്കകത്ത് ഫുള്ളും കൂട്ട് വെച്ച് വെച്ച് വേറൊരു പത്തിരി വെച്ച് മേലിലോട്ട് ഇട്ടേച്ച് ആവി കയറ്റിയെടുത്താലും മതി എങ്ങനെയാണ് ഇഷ്ടം പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഹെവിനെസ് തോന്നത്തില്ല നമ്മൾ എന്താ പറയുക ഒരു ഫുൾ മീലായിട്ട് വരികയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാകുമ്പോൾ ചായയ്ക്കൊക്കെ കഴിക്കാനായിട്ട് ഇച്ചിരി കൂടി നല്ല സ്വാദാണ് ഇലയപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വേവാൻ വെച്ചാൽ അത് വെന്തു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇലയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഇലയിൽ നിന്ന് ഈ മാവ് ഇങ്ങനെ വിട്ടുവരും അപ്പോൾ അത് വെന്തു എന്നാണ് എൻ്റെ അമ്മയമ്മ പഠിപ്പിച്ചത്